സോ ഇറ്റ്സ് ഓവർ. കാര്യം ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഡിവോഴ്സ് കേസുകളിൽ ഒരു ചടങ്ങ് മാത്രമാണെന്നറിയാം. പക്ഷേ നിങ്ങളുടെ കാര്യത്തിലെങ്കിലും അതങ്ങനെ ആകരുതെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നവുമില്ലാതെ രണ്ടുപേർ ഡിവോഴ്സ് ആവുന്നത്. പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാവാനും വേണ്ട ഡോക്ടർ, ഒരു ഇന്റിമസി. ഗൗരി എന്താ ഒന്നും ഇണ്ടാതിരിക്കുന്നത്? നിങ്ങൾ കുറേ നാൾ പ്രേമിച്ചൊക്കെ കല്യാണം കഴിച്ചവരല്ലേ? പ്രേമമൊക്കെ കല്യാണം വരെ ഉണ്ടായിരുന്നുള്ളൂ. ശരി, നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുക, കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ഞാനിപ്പോൾ ശരിയാക്കി തരാം. അല്ല, ഒരു തലവേദന. ഓ, അപ്പോ ഇനി എന്താ പ്ലാൻ? വേറെ കല്യാണം? തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന, ഒരുപാട് കെയർ ചെയ്യുന്ന ഒരാളെ തനിക്ക് കിട്ടും. നോക്കട്ടെ, തനിക്കും ബെസ്റ്റ് വിഷസ്. ഒട്ടും പോസിബിൾ അല്ലാത്ത, തനിക്ക് ഒരുപാട് ഫ്രീഡം ഒക്കെ തരുന്ന ഒരാളെ തനിക്കും കിട്ടും. അയ്യോ വേണ്ടായേ, ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുണ്ടല്ലോ, പച്ചവെള്ളം കണ്ടാലും പേടിക്കും. താൻ എന്നെ മിസ് ചെയ്യോടോ? അറിയില്ല, ചിലപ്പോ. എടോ, ക്യാൻ യു ഡൂ മീ എ ഫേവർ? എനിക്ക് ഡോക്ടറിന്റെ അടുത്ത് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ താൻ ഈ സർട്ടിഫിക്കറ്റ് ഒന്ന് വാങ്ങിയേക്കോ. വാങ്ങാലോ. അപ്പൊ ഓക്കെ. എടോ, വെയിറ്റ് ചെയ്യാണെങ്കിൽ ഐ കാൻ ഡ്രോപ്പ് യു. ഇല്ല, കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം, ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ശരി, ബൈ. It's all about you. My soul, my life, my partner. എന്റെ ജീവിതത്തിൽ സംഭവിച്ച ബെസ്റ്റ് തിങ് നീയാണ് ആകാശ്. ഐ കാൻ ഫൈൻഡ് എനി റീസൺ ടു ലവ് യു, ബട്ട് ഐ ഫൈൻഡ് എവറി തിങ്സ് യു ഡു ആസ് എ റീസൺ ടു ലവ് യു. നിന്റെ കെയറിങ്. ശരിക്കും ഞാൻ ഇത്രയും സുരക്ഷിതയായിരിക്കുന്ന മറ്റൊരിടം ഉണ്ടാവില്ല. നീ ഇതെപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. നീ ഇതെവിടെ പോയിരുന്നു? ഇന്ന് കൗൺസിലിംഗിന്റെ ലാസ്റ്റ് സെഷൻ ആയിരുന്നു, അതിന് പോയിട്ട് വരുന്ന വഴിയാ. നിങ്ങൾക്ക് ഇതെന്താ പറ്റിയേ? നിങ്ങളുടെ രണ്ടുപേരും റിലേഷൻ കണ്ടിട്ട് ഞങ്ങൾക്ക് പലർക്കും തോന്നിയ കാര്യമാണ് അസൂയ. എന്നിട്ടിപ്പോ ഈ ഇടയായിട്ട് നിന്റെ പോസിറ്റീവ്നെസ് വല്ലാതെ കൂടുന്നുണ്ട് ആകാശ്. നിന്റെ കെയറിങ് എനിക്ക് ഇഷ്ടമാണെങ്കിലും എനിക്ക് എൻ്റെതായ ഒരു സ്പേസ് ഓഫ് ഫ്രീഡം ഇല്ലേ? നീ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല ആകാശ്, നീ ഒരുപാട് മാറിപ്പോയി. നിന്റെ കൂട്ടുകാരനോട് തന്നെ ചോദിച്ചോക്ക്, അവനെ ഡിവോഴ്സ് വേണമെന്ന് ഇത്ര നിർബന്ധം. അവനോ? അവൻ ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. നല്ല വിഷമമുണ്ട് ഭാഗത്തിന്. വിഷമോ? അവനോ? ഹീസ് മച്ച് ഹാപ്പി അബൌട്ട് ദിസ്. എടി, അത് നിന്റെ വെറും തോന്നല. അല്ലാതെ അവന്, നീ എന്തൊരു ടെൻഷൻ അടിച്ചിരിക്കുന്നേ? നീ അവരെ ജോലിയിലും കാര്യങ്ങളും നടക്കുന്നില്ലേ? ഞാൻ ആഗ്രഹിച്ച പോലൊക്കെ കാര്യങ്ങൾ നടക്കുന്നോ? നീ അസുഖം തന്നെ.
പെട്ടെന്നൊരു ദിവസം എൻ്റെ ലൈഫിൽ നിന്ന് അവൾ ഇല്ലാതാവുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യളിയ. അറിയാം ഞാൻ പൊസസീവാ എന്നും പറഞ്ഞ് പ്രേമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ളവരല്ലല്ലോ, ഇത് ലൈഫല്ലേ, പൊസസീവായി പോവും. അപ്പൊ അവക്ക് അവളുടെ ഫ്രീഡം കിട്ടുന്നില്ല അത്ര. ശരിയാ, ഞാനാ ഡിവോഴ്സ് ആവാന്ന് പറഞ്ഞ്. എടാ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഡിവോഴ്സ് ആവാന്ന് ഞാൻ തന്നെ അവളോട് പറഞ്ഞ്. അപ്പോൾ അവൾക്ക് എത്ര ഒറ്റ കാര്യം പറയാനല്ലോ അവക്ക്. അപ്പോൾ അവളും അവൾ ആഗ്രഹിച്ചിരുന്നത് അതന്നല്ലേ. ഒരു തരിയെങ്കിലും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഈ ഡിവോഴ്സിന് സമ്മതിക്കുമായിരുന്നു. നിങ്ങളമ്മി പിരിയാനുള്ള പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈഗോ ആണ് ഈഗോ. നിങ്ങളൊന്ന് ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും അഞ്ചാറ് കൊല്ലം പ്രേമിച്ചടന്നില്ലേ നിങ്ങൾ? അഞ്ചാറ് കൊല്ലത്തെ പ്രേമം ഒന്നിച്ച് പ്രേമിച്ചടന്ന് ഈ ആറ് വർഷവും ഞങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നിച്ചൊരു 100 വർഷമെങ്കിലും ജീവിക്കണമെന്നാണ്. പക്ഷെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലം തികച്ചായിട്ടില്ല. അതിനിടയ്ക്കാണ് ഇത്രയും പ്രശ്നങ്ങൾ. ഞാനില്ലാതെ അവർക്കും അവളില്ലാതെ എനിക്കും ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വൃത്തിയായിട്ട് അറിയാം. പക്ഷെ എന്തോ ചെയ്യാനാ, ഇവളിങ്ങനെങ്ങും ആയിരുന്നില്ലടാ, ഇവളിങ്ങനെങ്ങും അല്ലായിരുന്നു, ഒരുപാട് മാറിപ്പോയി. ഞാൻ പ്രേമിച്ചിടന്ന ഗൗരൊന്നും അല്ല ഇത്. ഡിവോഴ്സ് ആവാന്നു എന്ത് ധൈര്യത്തോടെ എന്നോടത് നീ പറഞ്ഞത് ആകാശ്? നീ ഇല്ലാത്തൊരു ലൈഫ് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷെ നിന്റെ മുമ്പിൽ തോൽക്കാൻ എൻ്റെ ഈഗോ അനുവദിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്. പക്ഷെ ഇപ്പോഴും ഓരോ നിമിഷവും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം ഒരു ദുസ്വപ്നം പോലെ മാഞ്ഞ് നീ എൻ്റെ ഇത് മാത്രമായി എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിലും. നിങ്ങൾ ഉപദേശിക്കാൻ ഞാനാളല്ല, എങ്കിലും പറയുക, ഈ പ്രണയം എന്ന് പറയുന്നൊരു സ്വപ്നമാണ്, ലൈഫ് യാഥാർത്ഥ്യവും ഇതിൻ്റെ ഇടയിലൊരു ഫേസിലാണ് നിങ്ങളിപ്പോൾ. പക്ഷെ നിങ്ങൾ ഭാഗ്യന്മാരാ, ആഗ്രഹിച്ച ജീവിതം അങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നൊന്നുമില്ല. സ്വപ്നം കണ്ട ജീവിതം ഒരു നിമിഷം കൊണ്ട് കൈവിട്ട് പോയവനാ ഞാൻ. അറിയാമല്ലോ ടെസ്സ, അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ തമ്മിൽ മനസ്സിലെത്തി സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നിങ്ങൾ തമ്മിലുള്ളൂ. അതിനാണ് Six years of love, we decided to be one. This marriage. തനിക്ക് ശരിക്കും ഡിവോഴ്സ് വേണോ? ഞാൻ പറഞ്ഞു എനിക്ക് ഡിവോഴ്സ് വേണോന്ന്. ഇല്ല. പിന്നെ ആ കോർട്ടിൽ നിന്നിട്ട് പേപ്പർ എവിടെ? അത് ഞാൻ കേറി കളഞ്ഞു. ശരിക്കും സോറി, എനിക്കറിയാം എല്ലാം എന്റെ തെറ്റാവും. ശരിക്കും സോറി, ആ ഡയറി വായിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നറിയോ? ഞാൻ ഇതിനു മുന്നേ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇഷ്ടക്കുറവുണ്ടെന്നും അല്ലടോ, നിന്റെ മുന്നിൽ തോക്കാനുള്ള മനസ്സിലാഞ്ഞിട്ടാ. എനിക്കിപ്പോൾ അങ്ങനത്തെ കോംപ്ലക്സുകളൊന്നുമില്ല. ഡിവോഴ്സ് ആവണ്ട. സത്യം പറ. ആ ഡയറി തനത് മനഃപൂർവ്വം കൊണ്ടുവച്ചതല്ലേ? ആഹാ, അപ്പൊ ഇമോഷണൽ ഡയലോഗായിട്ട് കൂട്ടുകാരനെ പറഞ്ഞിട്ട് എന്തിനാ?